السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. وأصلي وأسلم على نبينا محمد وعلى آله وصحابه أجمعين. أما بعد، പ്രിയമുള്ള ഉള്ള സഹോദരങ്ങളെ, മരണപ്പെട്ടു പോയ വ്യക്തികളുടെ പേരിൽ അവർ മഹാന്മാരാണ്, അവർ അള്ളാഹുവിനടുത്ത് ഷഫാഅത്ത് ചെയ്യുന്നവരാണ്, മനുഷ്യരുടെ സുഖദുഃഖങ്ങളിൽ അവർ പരിഹാരം കാണുന്നവരാണ് എന്നൊക്കെ, അവരുടെ മനുഷ്യരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക മാത്രമല്ല അവരുടെ ആഗ്രഹ സഫലീകരണങ്ങൾ, രോഗശമനങ്ങൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒട്ടുമിക്ക ജാറങ്ങളും ഉറൂസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. മഹാന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് എന്തിനാ ഈ ഉറൂസ് സംഘടിപ്പിക്കുന്നത്? നേർച്ച നടത്തുന്നത് എന്തിനാ? അവിടെ പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ നേർച്ച നടത്തിയാൽ അവർക്ക് അതിൻ്റെതായിരിക്കും മഹാന്മാരെ പുകഴ്ത്തുക വഴി, അല്ലെങ്കിൽ അവിടെ സിയാർത്ത് ചെയ്യുക വഴി ഇവരുടെ ഉദ്ദേശങ്ങളും മുറാദുകളൊക്കെ ഹാസിലാകും. അവിടെ പോകുന്നവരുടെ പ്രശ്ന പ്രയാസങ്ങളൊക്കെ പരിഹരിക്കും. ഇവരുടെ പ്രശ്ന വിഷയങ്ങളിലൊക്കെ അവർ ഇടപെടും. ഇവരുടെ സംരക്ഷണത്തിന് മഹാന്മാരുടെ അവരെ ഇടപെട്ടുകൊണ്ട് പ്രശ്ന പരിഹാരങ്ങളൊക്കെ നടക്കും, അതൊക്കെ പൂർത്തീകരിക്കും എന്നുള്ള കാര്യം കൊണ്ടാണ് ഇവിടെ നേർച്ച പൂരങ്ങൾ നടത്തുന്നത്. ചില ഭാഗത്ത് നേർച്ച എന്നാണ് പേര് എങ്കിൽ ചില ഭാഗത്ത് പറയുന്നത് ഉറൂസ് എന്നാണ് പേര്. രണ്ടൊക്കെ കണക്കന്നെ, വാക്ക് മാറ്റുന്നത് മാത്രമേ ഉള്ളൂ. മറ്റൊരു ഭാഗത്ത് എന്താ പറയുക, ചന്ദനക്കുടന്നാ പറയുന്നത്. ഇപ്പൊ കേരളത്തിൽ തന്നെ, ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ചന്ദനക്കുടം നടക്കുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഉറൂസ് എന്നുള്ള പേര്, നേർച്ച എന്നുള്ള പേര്, കൊടിക്കുത്ത് നേർച്ച എന്നുള്ള പേര്, ചന്ദനക്കുടം എന്നുള്ള ഒക്കെ പല പല ഓമന പേരുകളിലാണ് ഇതൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ വിഷയത്തേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ ചന്ദനക്കുടങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പം ഈ അടുത്ത കാലത്ത് ചങ്ങനാശ്ശേരി പള്ളിയിൽ അവിടെ ഒരു ചന്ദനക്കുടം നടത്തി. ഈ ചന്ദനക്കുടത്തിനെതിരെ ശക്തമായി, അല്ലെങ്കിൽ നേർച്ചപ്പൂരത്തിനെതിരെ, ഉത്സവത്തിനെതിരെ, ഉത്സവം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിലെ ഉത്സവമാണ് പറഞ്ഞത്, ഇതര മതസ്ഥർ നടത്തുന്ന ഉത്സവത്തിനെ പറ്റിയല്ല ഇവിടെ ചർച്ച. ഇപ്പോൾ ഉത്സവം എന്ന് കേൾക്കുമ്പോൾ മറ്റു മതസ്ഥർ പിന്നെ അവർ സംശയിക്കേണ്ടതില്ല, നിങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത്. കാരണം നിങ്ങൾ നിങ്ങളുടെ മതം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. പക്ഷേ ഞങ്ങൾ ഉത്സവം എന്ന് പറഞ്ഞ് നടത്തുന്നത് നിങ്ങളിൽ നിന്ന് കടമെടുത്തുകൊണ്ട് മുസ്ലിമാണ് എന്ന് പറയുന്ന പാർട്ടിക്കാർ മരിച്ചു പോയ മഹാന്മാരാണെന്ന് അവകാശപ്പെട്ട് ആ പള്ളിയിൽ പോയിട്ട് ആ ജാറത്തിൽ പോയിട്ട് നടത്തുന്ന ഉത്സവത്തിനെ പറ്റിയാണ് ഇവിടെ ചർച്ച. കാരണം ഞങ്ങളുടെ മതത്തിൽ അത് ഇല്ല, ഞങ്ങളുടെ മതത്തിൽ പ്രമാണമില്ല. ഇപ്പം ഈ ചന്ദനക്കുടം നേർച്ച പോലെയുള്ള, ഉറൂസ് പോലെയുള്ള ഈ കാര്യങ്ങൾ ഇസ്ലാമിൽ അതിന് പ്രമാണമില്ല, ഞങ്ങളുടെ പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങളുടെ ദൈവിക ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. ഇതര പിന്നെ ഉത്സവം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകണ്ട എന്ന് ആദ്യമായിട്ട് ഉണർത്തുകയാണ്. അപ്പം മുസ്ലിം സമൂഹത്തിൻ്റെ പേരും പറഞ്ഞ്, ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ്, അഹ്ലു സുന്നയുടെ പേരും പറഞ്ഞുകൊണ്ട് ചന്ദനക്കുടം സംഘടിപ്പിക്കുന്നത്. ഇപ്പം ഞാൻ പറയാനുള്ള കാരണം എന്താണ്, ചങ്ങനാശ്ശേരി പള്ളിയിൽ ചന്ദനക്കുടം നടത്തി. ഈ ചന്ദനക്കുടത്തിലുണ്ടായ, ചന്ദനക്കുടത്തിലും നേർച്ചയിലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ തോന്നിവാസകരമായ പല കാര്യങ്ങളും അവിടെ നടക്കുകയാണ്. ഇത് കണ്ടിട്ട് ഉലമാക്കളിൽപ്പെട്ട, ഞാൻ എന്താ ഈ വാക്ക് ഉദ്ധരിച്ചു എന്നുള്ളത് പിന്നീട് ഞാൻ അത് വരുന്നുണ്ട്, ഉലമാക്കളിൽപ്പെട്ട ഒരു മുസ്ലിയാര് ചന്ദനക്കുടത്തിനെതിരെ, അവിടെ നടന്ന തോന്നിവാസത്തിനെതിരെ അതൊക്കെ കണ്ട് സഹിക്കാൻ കഴിയാതെ പൊട്ടിത്തെറിക്കുന്ന ഒരു രംഗം, അത് ആത്മാർത്ഥതയോടു കൂടിയാണ് എങ്കിൽ നമ്മളത് സ്വാഗതം ചെയ്യാണ്. കാരണം ഈ ചന്ദനക്കുടത്തിനെ പറ്റി, ഇങ്ങനെ നേർച്ചയെ പറ്റി ഇസ്ലാമിൽ ഇല്ല എന്നുള്ള കാര്യം നാഴിക്ക് 40 പ്രാവശ്യം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ ചന്ദനക്കുടത്തിൻ്റെ വിഷയം വെച്ചുകൊണ്ട് നേർച്ചയുമായി നടത്തുന്ന തോന്നിവാസങ്ങൾ എന്നുള്ള പേരിൽ തന്നെ നിരവധി വീഡിയോ ഭാഗങ്ങളായിട്ട് നിരവധി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് കാണണം, അത് മറ്റുള്ളവർക്ക് എത്തിക്കുകയും വേണം. അപ്പോൾ മുസ്ലിയാരിലേക്ക് വരാം. അങ്ങനെ മുസ്ലിയാർക്ക് ചങ്ങനാശ്ശേരി നടന്ന ചന്ദനക്കുടം കണ്ട് ഇരിക്കപ്പുറതിയില്ല. അവിടെ നടന്ന തോന്നിവാസങ്ങൾ കണ്ട് ആകെ വികാരം കൊണ്ടിട്ട് ദേഷ്യത്തോടു കൂടി സമൂഹത്തിനോട് വിളിച്ചു പറയാണ് അദ്ദേഹം സഹിക്കിട്ടിട്ട്. ആ ഒരു രംഗം നിങ്ങൾ ആദ്യമായിട്ടൊന്ന് കാണുക. പ്രിയ സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തിനെ തന്നെ നാണം കെടുത്തുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. പടച്ചിറബെ, മുസ്ലിം ഉമ്മത്ത് ഇത്രത്തോളം അതപ്പതിച്ചു പോയോ എന്ന് ചിന്തിപ്പിക്കുമാറ് അത്രമേൽ പരിഹാസ്യമായൊരു വീഡിയോ. നമ്മളാരാ? നമ്മൾ ഖുർആനിൻ്റെ ആളുകളാണ്. ആ ഖുർആൻ നമ്മുടെ വലത്തെ കയ്യിലാണ്.
ഏറ്റവും ഉദാത്തമായ സ്വഭാവത്തിൻ്റെ ഉടമയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാണ് നമ്മൾ. പിന്നെ നമ്മളൊക്കെ കട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരാ, കയ്യിൽ ഖുർആനും ഹദീസും പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ നടക്കണേ. എന്നിട്ട് എന്താ നമ്മൾ കാണിച്ചു കൂട്ടിയത്? മറ്റു മതസ്ഥരുടെ മുമ്പിൽ ഇസ്ലാമിൻ്റെ ഉയർന്ന മൂല്യങ്ങളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞവരെ, എത്രമാത്രം അള്ളാഹിൻ്റെ ദീനിനെ നിങ്ങൾ ഇടിച്ച് താഴ്ത്താൻ നോക്കിയോ അത്രത്തോളം അള്ളാഹു തആല നിങ്ങളെ തരം താഴ്ത്തുമെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ചങ്ങനാശ്ശേരി പള്ളി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. ആ പള്ളിയുടെ മുമ്പിൽ ഒരു മഹാൻ്റെ മക്ബറ ഉണ്ടത്രേ. ആ മഹാൻ്റെ ഉറൂസുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയ ചന്ദനക്കൂടം എന്ന് പറയുന്ന ഒരു പരിപാടി, അങ്ങനെയൊരു കുടം ഇസ്ലാമിൽ ഞാൻ കണ്ടിട്ടില്ല. വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ ഇജ്മാഇലോ ഖിയാസിലോ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലെവിടെയും അങ്ങനെയൊരു കുടം ഞാൻ കണ്ടിട്ടില്ല. കണ്ടവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചു തരണം കേട്ടോ. ആ തോന്യവാസത്തിൻ്റെ പേരിൽ ആ പള്ളിയിൽ നടന്ന പേക്കൂത്തുകളുടെ ഒരു വീഡിയോ തന്നെ ഉണ്ട്. നിങ്ങൾ ആദ്യം ആ വീഡിയോ ഒന്ന് കാണുക, എന്നിട്ട് എനിക്ക് ചിലത് നിങ്ങളോട് പങ്കുവെക്കാനുണ്ട് സഹോദരങ്ങളെ. ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ. കണ്ടില്ലേ നിങ്ങൾ ഇത്രത്തോളം തരം താഴ്ന്നു പോയോ മുസ്ലിം ഉമ്മത്ത്, ഇത്രത്തോളം മോശമായി പോയോ മുസ്ലിം ഉമ്മത്ത്. ആ നാട്ടിലുള്ള മുസ്ലിം നാമധാരികളായ മനുഷ്യരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കൽബിൽ തഖ്‌വയുണ്ടോ സഹോദരങ്ങളെ? മുസ്ലിയാരുടെ വികാരം എത്രത്തോളം ആവേശത്തോടു കൂടിയാ അദ്ദേഹം സംസാരിക്കുന്നത്! എന്തൊരു ആത്മാർത്ഥത! ഈ ഒരു ആത്മാർത്ഥത മുമ്പേ നിങ്ങളെപ്പോലെയുള്ള ഉലമാക്കള് മൗനം പാലിക്കുകയും നിങ്ങൾ തന്നെയാണ് അവിടെ ഫാത്തിഹ ഓതിയിട്ട് നേർച്ചയ്ക്ക് കൊടി കയറ്റാനും വേണ്ടി നിങ്ങളെപ്പോലെയുള്ള മുസ്ലിയാക്കന്മാരാണ് നേതൃത്വം കൊടുക്കുന്നത്, അങ്ങ് മറക്കരുത്. അപ്പം എന്തായാലും നിങ്ങൾ ഉലമാവും ഉമറാവും ആണ് ഇവിടെ പ്രശ്നക്കാർ, അവരാണ് ഇത് തടയേണ്ടത് എന്ന് നിങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നത് കൊണ്ട് പിന്നെ ഞാൻ ഇപ്പം അത് അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിന്നെ സംസാരം നിങ്ങളെല്ലാവരും കേട്ടുള്ളൂ. എന്തൊരു ആവേശമാണ്! തിന്മക്കെതിരെ ശക്തമായി പോരാടുകയാണ്, ഇങ്ങനെ ആ ഗൗരവത്തിൽ തന്നെ വിഷയം അവതരിപ്പിക്കണം. എന്നിട്ട് അദ്ദേഹം എന്താ ചോദിച്ചത്? മുസ്ലിം ഉമ്മത്ത് ഇത്രത്തോളം അധവതിച്ചു പോയോ, ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞവരെ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. മഹാന്റെ മക്ബറ ഉണ്ടത്രേന്നാ പറയുന്നത്. ഉള്ള കാര്യം ഉപരിക്ക് അത്ര വലിയ ഉറപ്പൊന്നുമില്ല, ഉണ്ടത്രേ. എന്താ വട്ടെ ഉണ്ടോ ഇല്ല എന്നല്ല വിഷയം, അവിടെ ചന്ദ്രകൂടം നടത്തി. അപ്പോ ഇങ്ങനെ ഒരു ചന്ദ്രകൂടം ഇസ്ലാമിലില്ല, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എവിടെയും ഇല്ല. മൊയ്ലാരെ, ഞങ്ങൾ എത്ര കാലം ഇത് പറയാൻ തുടങ്ങിയിട്ട്, എത്ര വർഷങ്ങളായി ഇത് പറയാൻ തുടങ്ങിയിട്ട്, ഇങ്ങനെ ഈ പരിപാടി നേർച്ച നടത്തുമ്പോൾ, ചന്ദ്രകൂടം നടത്തുമ്പോൾ, ഉറൂസ് നടത്തുമ്പോൾ ഇസ്ലാമിലില്ല, ഖുർആനും അതുപോലെ തന്നെ പ്രവാചക ചെതിയും അതിൽ നമുക്ക് ആ ഒരു മാർഗം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല, ഇസ്ലാമിൻ്റെ രീതി അങ്ങനെയല്ല എന്ന് കാലാകാലങ്ങൾ പറയാൻ തുടങ്ങിയതാണ്. എന്നിട്ട് ഇദ്ദേഹം പറയും ഇത്രത്തോളം മുസ്ലിം ഉമ്മത്ത് തരം താന്ന് പോയോ. ഇത് ഞങ്ങൾ ചോദിക്കേണ്ടതാണ്, നിങ്ങൾ ചോദിക്കേണ്ടതല്ല, ഇത് ഞങ്ങൾ ചോദിക്കേണ്ടതാണ്. ഇതുപോലെ തരം താന്ന് പോയോ, കാരണം നിങ്ങൾ ചോദിക്കേണ്ടതല്ല എന്ന് പറയാൻ, കാരണം നിങ്ങൾ ഇതിന് ഒത്താശ ചെയ്യുകയാണ്. നിങ്ങളല്ലെങ്കിൽ നിങ്ങളെ പോലെ മുസ്ലിയാക്കന്മാരാണ് ദുആ ചെയ്തിട്ട് കൊടിയൊക്കെ ഉയർത്തി, ഭാരവാഹികളൊക്കെ നിർത്തി, ഇലാഹ നിർത്തി, ഫാത്തിഹ ഓതി അവിടെ കൊടി ഉയർത്തി ഇത്രയും ദിവസം നേർച്ചയിൽ നിന്ന് പ്രഖ്യാപിക്കുന്നത് ആരാ? ആ മഹലിലെ മുസ്ലിയാരാണ്, ഖത്തീബാണ്, നിങ്ങളെ പോലെയുള്ള ആൾ തന്നെയാണ്. എന്നിട്ട് ഖുർആനിലില്ല, പ്രമാണത്തിലില്ല എന്നാ ഈ ഉസ്താദ് പറയും, ഇതല്ലേ നമ്മളും പറയുന്നത്? എന്നിട്ട് ഇത്രത്തോളം മോശമായി പോയോ ഉമ്മത്ത് എന്നൊക്കെയാണ് ഇദ്ദേഹം സമൂഹത്തിനെ വിളിച്ച് വികാരത്തോടു കൂടി പൊട്ടിത്തെറിക്കുന്നത്. കഴിഞ്ഞില്ല, ഇനി മുസ്ലിയാരെ അടുത്ത ഒരു കാര്യം പറയുന്നുണ്ട്, അത് നിങ്ങൾ കേൾക്ക്. അള്ളാഹിന്റെ വീടായ പള്ളി, ആ പള്ളിയുടെ മുമ്പിൽ വെച്ച് പേക്കൂത്തുകൾ നടത്തുന്നവരെ, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ലൂത്ത് നബി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവിടുത്തെ സമുദായത്തോട്. സൂറത്തുൽ ഹൂദിന്റെ 78-ാമത്തെ ആയത്തിൽ, അലൈസ മിൻകും റജുലുൻ റഷീദ്, നിങ്ങളിൽ ഒരു ഒരു മനുഷ്യന്മാരാരുല്ലേ, നിങ്ങളിൽ മനുഷ്യരാരുല്ലേ, ഒരു മാന്യനായ ഒരുത്തൻ പോലും ഇല്ലേ നാട്ടില് അതിനെതിരെ ചോദ്യം ചെയ്യാൻ? പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടാ ചോദിക്കുന്നത് സമൂഹത്തിനോട്. അലൈസ മിൻകും റജുലുർ റഷീദ്, അലൈസ മിൻകും റജുലുർ റഷീദ്, നിങ്ങൾ മാന്യന്മാരായ മനുഷ്യന്മാരില്ലോടാ മുസ്ലിം ചോദിക്കുന്നത്? മാൻ വിവേകമുള്ള മനുഷ്യത്തുള്ളവരില്ലല്ലോ അത് തടയാൻ. ഇതാണ് മുസ്ലിം അത് പറയാൻ കാരണം. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് ചോദിച്ചതാണ്, ആ ആയത്താണ് ഇദ്ദേഹം ചോദിക്കുന്നത്. എന്ത്? നിങ്ങളിൽ മനുഷ്യരാരുമില്ലേ,
മാനിനായ ഉരുത്തം പോലുമില്ലേ? ഇത് ഞങ്ങളാ ചോദിക്കുന്നത് നിങ്ങളോട്. മാന്യന്മാരാരുമില്ലേ? എത്ര കാലം ഇത് തുടങ്ങിയിട്ട്? ഇത് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കേണ്ടതാ? എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചല്ലോ, സന്തോഷമുണ്ട്. ഇതൊക്കെ നമ്മൾ എത്ര വർഷങ്ങളായി ചോദിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോ ഇനിയിപ്പോ മുസ്ലിം പറയുന്നറിയോ? ഇതൊക്കെ പിന്നെ സമൂഹത്തിലൂടെ മുപ്പര് പിന്നെ ചോദിച്ചു, നിങ്ങൾ മാന്യന്മാരാരുമില്ലേ, മനുഷ്യന്മാരാരുമില്ലേ, എന്തിനാണ് ഇത് തടയായി? തോന്നിവാസം കണ്ടിട്ട് ഇദ്ദേഹം ഇരിക്കാൻ പൊറുതിയില്ല എന്നാ പിന്നെ ഈ തോന്നിവാസം വരാൻ എന്താ കാരണം? അത് മുസ്ലിം പറയുന്നുണ്ട്, അത് നിങ്ങളൊന്ന് കേട്ടോക്ക്. പിന്നെ ഇതൊക്കെ നടത്തുന്ന ആളുകൾ, ഞാൻ അവരോട് പറയട്ടെ, ഈ ഉമ്മത്ത് മോശമായി പോകുന്നുണ്ടെങ്കിൽ രണ്ട് വിഭാഗം അതിൻ്റെ കാരണക്കാർ. ഒന്ന് ഉലമാക്കളാ, പണ്ഡിതന്മാരാ, മറ്റൊന്ന് ഉമറാക്കളാ. ഉമറാക്കളാണ്, മഹല്ല് നേതാക്കളാണ്. ഇന്ന് പള്ളിയൊക്കെ ഭരിക്കുകയാണ്. അള്ളാഹിൻ്റെ പള്ളി നമ്മൾ ഭരിക്കുക. എൻ്റെ വീട്ടിൽ വല്ലവരും കയറി ഭരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടാവുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇഷ്ടാവുമോ? എൻ്റെ വീട്ടിൽ ഞാൻ കയറി ചെല്ലുമ്പോൾ കുറച്ച് ആൾക്കാർ കയറി ഇന്ന് ഭരിക്കുന്നുണ്ട്, ഭരിക്കുന്നുണ്ട്. എടോ, എൻ്റെ വീട് നീയാണോ ഭരിക്കുന്നത്? എൻ്റെ വീട് മറ്റൊരുത്തൻ ഭരിക്കണമെങ്കിൽ ഞാൻ കൊള്ളില്ലാത്തവനാണെന്നല്ലേ അതിൻ്റെ അർത്ഥം? പ്രിയ സഹോദരങ്ങളെ, പള്ളി അള്ളാഹിൻ്റെ വീടാ, അള്ളാഹിൻ്റെ ഭവനമാ. ദ കൺട്രോൾ, ദ ക്രിയേറ്റർ അള്ളാഹു ആണ്. നമ്മളവിടുത്തെ വേലക്കാരാ. ആ മനസ്സോടുകൂടെ പള്ളിക്ക് സേവനം ചെയ്യാൻ വരണം. അല്ല എങ്കിൽ ഇത്തരം പേക്കൂത്തുകൾ പൈസ കിട്ടാൻ വേണ്ടി എന്ത് തെമ്മാടിത്തരവും കാണിക്കുന്ന വിഡ്ഢിക്കൂഷ്മാണ്ഡങ്ങളാകരുത്. പള്ളിക്കമ്മറ്റിക്കാരെന്ന് പറയാതെ വയ്യ. ഉമ്മത്ത് മോശമാകാൻ ഈ വക തെമ്മാടിത്തരങ്ങൾ ഇല്ലാതാക്കാൻ അദ്ദേഹം പറഞ്ഞാണ് തെമ്മാടിത്തരന്ന്. പിന്നെ അതുമാത്രമല്ല, പിന്നെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പള്ളി ഭാരവാഹികളൊക്കെ വിമർശിക്കുന്നുണ്ട്, ഒരു പ്രത്യേക വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോ ഇത്രത്തോളം ചൂടാകുകയാണ് മൊയ്ലിയാര് ഈ ചന്ദ്രകുടത്തിൽ നടത്തിയ തോന്നിവാസം കണ്ടിട്ട്. അപ്പൊ ഇതിന്റെ കാരണക്കാരാണെന്നറിയോ? ഉലമാക്കളാണ്, ഉമറാക്കളാണ് രണ്ട് പാർട്ടിക്കാര്. ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ മത പണ്ഡിതന്മാർ. അപ്പൊ ഇദ്ദേഹം അതിൽ പെട്ടതാണ് കേട്ടോ, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, അത് മറക്കരുത്. അപ്പൊ ഉലമാക്കളാണ്, എന്നിട്ടോ പിന്നെ അടുത്ത വിഭാഗം അതാണ് ഉമറാക്കളാണ്, പള്ളി ഭാരവാഹികൾ. എന്നിട്ട് ഭാരവാഹികളെ പിന്നെയാണ് പിന്നെ മൂപ്പര് പറയുന്നത്. പറയണം, കാരണം ഇവരൊക്കെയാണ് തഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ സത്യം തന്നെയാണ്, ഇദ്ദേഹം പറഞ്ഞത് സത്യമാണ്. പക്ഷെ എപ്പോഴും പറയണം, മുമ്പേ പറയേണ്ടതാണ്. ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾക്കിപ്പോൾ അത് കണ്ടപ്പോൾ ഇപ്പോഴത്തെ പെട്ടെന്നുള്ള ആവേശത്തിന് എടുത്ത് ചാടി എന്തൊക്കെയോ പറഞ്ഞതാണ്. കാരണം നിങ്ങൾ ഉലമായിൽ പെട്ടതാണ്, നിങ്ങളടക്കമുള്ള ആൾക്കാരാണ് ഫാത്തിഹ ഓതിയിട്ട് അവിടെ എല്ലാ നേർച്ചകൾക്കും ഉറൂസുകൾക്കും ചന്ദനകുളത്തിനൊക്കെ ദുആ ചെയ്തിട്ട് ആ എല്ലാവരെയും ആശീർവദിക്കുന്നതും പട്ടെടുത്ത് തലയിൽ വെച്ച് മക്ബറയിൽ ഓരോരുത്തർ തലയിൽ വെച്ച് പട്ട് വെച്ച് ഉഴിയുന്നതും കോടിമട്ട വെച്ച് ഉഴിയുന്നതും തേങ്ങ വെച്ച് ഉഴിയുന്നതും നിങ്ങളെപ്പോലെ പിന്നെ മുസ്ലിയാക്കന്മാരല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാൻ പറ്റുമോ? എന്തായാലും നിങ്ങൾ ഉമറാ ഉലമാക്കളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ ഉലമാ അല്ലേ? പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഉലമാന്റെ അടുത്ത പിന്നെ പരിപാടി, അതായത് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ വാക്കുകൾ ഇദ്ദേഹത്തിന് ചില വീഡിയോസ് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോ പിന്നെ ഇദ്ദേഹം മലക്കം മറിയാണ്, ഒരു ഇരട്ടത്താപ്പ് നയാണ് ഇപ്പൊ ഇദ്ദേഹം കാണിക്കുന്നത്. ഇദ്ദേഹം ഉലമാക്കളാണ്, ഉമറാക്കളാണ്, പിന്നെ ഇതിങ്ങനെ നടത്തുന്നത് സമൂഹത്തില്, ഈ തോന്നിവാസം നടക്കുന്നത്, ഈ തെമ്മാടിത്തരം നടത്തുന്നത്, പിന്തുണ കൊടുക്കുന്നത് ഇങ്ങനെയാണ്, പള്ളി കമ്മിറ്റിക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് കമ്മിറ്റിക്കാരെയൊക്കെ ആണ് ഇദ്ദേഹം അടച്ച് ആക്ഷേപിക്കുന്നുണ്ട്. ഒരു പരിധി വരെ ശരിയാണേനും, കാരണം ചിലപ്പോൾ യോജിക്കാത്തതിനോട് യോജിക്കാത്ത മഹല് ഭാരവാഹികൾ ഉണ്ടാകാം. എന്നാലും ഒരു പരിധി വരെ അദ്ദേഹം പറഞ്ഞ് ശരിയാണ്, ഭാരവാഹികൾ ഇതിൻ്റെ ഒത്താശയുണ്ട്. അപ്പോൾ ഉലമാക്കളും ഇതിനെ പിന്തുണ കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹം ഒരു ഉലമ ആണ്. ഈ ഉലമ ഇതിൻ്റെ കോലം എന്താണ്? ഇപ്പം ഇതുവരെ നമ്മൾ ഉപദേശിച്ചാണ് ഖുർആനിലില്ല, ഹദീസിലില്ല, നിങ്ങൾക്ക് എനിക്ക് ചന്ദ്രകുടം പറ്റി അറിയില്ല, നിങ്ങൾ എനിക്ക് കാണിച്ചു തരുമോ, നിങ്ങളിൽ മനുഷ്യന്മാരില്ലേ കൂട്ടരെ എന്നൊക്കെ ചോദിച്ച മുസ്ലിയാരെ, മുസ്ലിയാരെ അടുത്ത ഡയലോഗ് കേട്ടോ നിങ്ങൾ, അതൊന്ന് കേൾക്ക്. നിങ്ങൾ നേർച്ച നടത്തിക്കോ, നിങ്ങൾ ഉറൂസ് നടത്തിക്കോ, മൗലിദ് നടത്തിക്കോ, അതേപോലെ ഭക്ഷണം കൊടുത്തോളൂ, പാവപ്പെട്ടവരെ സഹായിച്ചോളൂ. നിങ്ങൾ മൗലിദ് നടത്തിക്കോ, നിങ്ങൾ ഉറൂസ് നടത്തിക്കോ, നിങ്ങളെ നേർച്ച നടത്തിക്കോ. കണ്ടില്ലേ ഇപ്പൊ ഏതാ ഈ പാർട്ടി? ഇപ്പൊ ഏതാ പാർട്ടി? ഇപ്പൊ ഏതാണ്? ഇതുവരെ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അലൈസമിൻകും റജുലുർ റഷീദ്, നിങ്ങളിൽ മാന്യതയുള്ള വിവേകമുള്ള മനുഷ്യരാരുല്ലേ കൂട്ടരെ എന്ന് ചോദിച്ച മൗലിയാരെ കോലപ്പാത്. മൗലിയാർ എന്താ പറഞ്ഞത്? നിങ്ങൾ നേർച്ച നടത്തിക്കോ, ഉറൂസ് നടത്തിക്കോ, മൗലിദ് നടത്തിക്കോ, നിങ്ങളുടെ ഇതൊക്കെ നടത്തിക്കോളാൻ. പിന്നെ എന്തിനാ ചങ്ങാതി നീ ഇപ്പോഴും വന്നിട്ട് ഇപ്പൊ ഇങ്ങനെ എത്ര ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചത്? എന്തിനെ പറ്റിയാണ്? അവിടെ ലേറ്റിട്ട് കാണിച്ചേന, നിങ്ങളിത് ഉറൂസ് നടത്താൻ പറയുമ്പോൾ തന്നെ ഈ വക തോന്നിവാസം ഉണ്ടാവുന്നവർക്ക് അറിഞ്ഞൂടെ? ഉറൂസ് നടത്തിക്കോ, മൗലിദ് നടത്തിക്കോ, നിങ്ങൾ നേർച്ച നടത്തിക്കോ എന്ന് പറഞ്ഞാ ഈ വക തോന്നിവാസം അവിടെ ഉണ്ടാവും നിങ്ങൾക്കറിയില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ അവിടെ മുമ്പേ കൊണ്ടുവന്നിട്ട് ഖുർആനൊക്കെ ഓതിയിട്ട് ഈ വക തെമ്മാടിത്തരം നടത്തുന്നത്? പള്ളിക്കമ്മറ്റിയാണ്, ഉലമാക്കളാണ്, ഉമറാക്കളാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഉലമായിൽപ്പെട്ട അല്ലെ? ഈ ഉലമായിൽപ്പെട്ട നിങ്ങൾ ഈ വർത്തമാനം പറയാൻ പാടണ്ട.
ഇല്ലല്ലോ, ഇതാണ് നിങ്ങളുടെ ഉടായിപ്പ് എന്ന് പറയാം, ഇരട്ടത്താപ്പ് നയെന്നാണ് ഞാൻ ഈ വാക്ക് നേരത്തെ പറയാൻ വന്നപ്പോൾ പറയേണ്ട വെച്ചതാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ആവേശം കണ്ടപ്പോ ഈ ചന്ദനക്കുടത്തിനെതിരെ ഇങ്ങനെയുള്ള തോന്നിവാസികൾ ശക്തമായി ആ പ്രതികരിച്ചു കൊണ്ട് വന്നപ്പോൾ സന്തോഷമായി. പക്ഷെ ഇദ്ദേഹം പിന്നെ പറഞ്ഞു പറഞ്ഞു പിന്നെ വന്ന് എന്താന്ന് പറയുക, നേർച്ച നടത്തിക്കോ, ഉറൂസ് നടത്തിക്കോ, മൗലി നടത്തിക്കോ, ഇതൊക്കെ നടത്തിക്കോ എന്ന് പറഞ്ഞാൽ ഈ നടത്താൻ പോണ ആൾക്കാർ അവിടെ പറഞ്ഞു ചെയ്ത് കൂട്ടും. അതിന് നിങ്ങൾ വിമർശിച്ചു വല്ല കാര്യമുണ്ടോ? നിങ്ങളിപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷെ ഈ വാക്കോട് കൂടി കംപ്ലീറ്റ് പോയി. ഞങ്ങളുടെ വീഡിയോ കണ്ടപ്പോ ഈ തിന്മ ആ തിന്മക്കെതിരെ അധർമ്മത്തിനെതിരെ അനീതിക്കെതിരെ ഒരു മുസ്ലിം രംഗത്ത് വന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് കേട്ട് കേട്ട് പിടിച്ചു വന്നപ്പോ നിങ്ങൾ ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് പറ്റാത്ത കാര്യം നിങ്ങൾ വിമർശിക്കാം, പറ്റുന്നൊക്കെ നിങ്ങൾ പോയി ചെയ്തോളാം പറയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് കേരളത്തിലെ ഉലമാക്കളുടെ നയം. ഇവരാണ് ഉലമാക്കള്. ഇതാണ് സമൂഹത്തിൽ ഈ രൂപത്തിലുള്ള ജാറ വ്യവസായങ്ങളും പിന്നെ ഉത്സവ പൂരങ്ങളും അതോടൊപ്പം തന്നെയുള്ള ഇത് ചന്ദനക്കുടങ്ങളും ഒക്കെ സമൂഹത്തെ പ്രചരിപ്പിച്ച് സത്യവിശ്വാസികളായ ജനങ്ങളെ ആ ജാറത്തിലേക്ക് ആനയിക്കാൻ ഇദ്ദേഹത്തിന് പോലുള്ള മുസ്ലിയാക്കന്മാരാണ്. ഇപ്പൊ ഇദ്ദേഹം നേരത്തെ പറയും ഇതുമായിട്ട് എന്തെങ്കിലും വല്ല ബന്ധമുണ്ടോ? ഇപ്പൊ ഇദ്ദേഹത്തിന് ഇങ്ങനെ പറയാനുള്ള അർഹത ഉണ്ടോ? ഇല്ലല്ലോ. നിങ്ങളിതൊക്കെ ചെയ്തോളാൻ പറഞ്ഞാണ്, ചെയ്തോളാൻ പറഞ്ഞാൽ പിന്നെ ഇതൊക്കെ നടക്കുകയുള്ളൂ, എല്ലാ തോന്നിവാസം നടക്കും, അത് നിങ്ങൾ എതിർത്തിട്ട് കാര്യമല്ല. അപ്പൊ ഇതിലാരെ കുറ്റക്കാര്? ഇതാണ് സമൂഹത്തിന്റെ അവസ്ഥ. അള്ളാഹു വിഭാഗത്തിന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.